നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് വീണ്ടും എത്തുമ്പോൾ ഇസ്രായേൽ ഹമാസ് ഇറാൻ പോരാട്ടങ്ങളുടെ സമവാക്യം മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ട്രംപ് പറഞ്ഞ ഒരു വാക്ക് വളരെയധികം ശ്രദ്ധേയമാണ്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വിജയത്തിന് ശേഷം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏത് രീതിയിലാണ് അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത്? ഏത് മാർഗത്തിലൂടെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത്? അതെങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാണ്ട് അവസാനിച്ചു. പക്ഷേ ഇനിയും സമാധാന കാര്യങ്ങൾ ഏറെയുണ്ട്. വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ട്രംപ് നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇറാനുമായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കണമെന്നായിരുന്നു നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചത്. ഇസ്രായേലിനുമേൽ ഇറാൻ നടത്തിയ ആക്രമണത്തോടായിരുന്നു ട്രംപ് ഈ നിലപാട് സ്വീകരിച്ചത്. ഇതോടെ ഇറാൻ കടുത്ത ആശങ്കയിലാണ് എന്നത് വസ്തുതയാണ്. അതേസമയം ചരിത്ര വിജയത്തിന് പിന്നാലെ അമേരിക്കൻ ജനതയ്ക്ക് നന്ദി പറഞ്ഞ് നിയുക്ത പ്രസിഡന്റ് പ്രസംഗിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. 45-ാമത്തെയും 47-ാമത്തെയും പ്രസിഡന്റ് എന്ന അസാധാരണ ആദരവ് നൽകിയതിന് നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചരിത്ര മുഹൂർത്തവും അവിശ്വസനീയമായ നേട്ടവുമാണിതെന്നും ട്രംപ് തന്റെ വിജയത്തെ വിശേഷിപ്പിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്, മുൻപെങ്കും കാണാത്തൊരു മുഹൂർത്തമാണിത്. എക്കാലത്തെയും ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നും താൻ കരുതുന്നു. നിസ്സഹായമായി പോയൊരു രാജ്യമാണിത്. നമ്മുടെ അതിർത്തികളെല്ലാം ശരിയാകാൻ പോവുകയാണ്. രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. അസാധ്യമെന്ന് എല്ലാവരും കരുതിയതാണ്. മുന്നിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം കടന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. തീർത്തും അവിശ്വസനീയമായൊരു രാഷ്ട്രീയ നേട്ടമാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്തിന് കരുത്തേകുകയാകും ഇനി ചെയ്യുക. നിസ്സഹായമായി നിൽക്കുന്ന രാജ്യമാണിതെന്ന് ട്രംപ് ആവർത്തിച്ചു. നിങ്ങളുടെ 45-ാമത്തെയും 47-ാമത്തെയും പ്രസിഡന്റാകാനുള്ള അസാധാരണമായ യോഗം കിട്ടിയതിൽ അമേരിക്കൻ ജനതയോട്, ഓരോ പൗരനോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഭാവിക്കും വേണ്ടിയാകും ഞാൻ പോരാടുക, പ്രവർത്തിക്കുക. ഓരോ ദിവസവും എൻ്റെ ഓരോ ശ്വാസത്തിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും കാണാൻ പോകുന്നതെന്നും ട്രംപ് പറഞ്ഞു. ശക്തവും സുരക്ഷിതവും സമൃദ്ധവുമായ അമേരിക്ക യാഥാർത്ഥ്യമാകുന്നതുവരെ വിശ്രമിക്കില്ല എന്നും ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് ഉറപ്പ് നൽകി. ശരിക്കും അമേരിക്കയുടെ സുവർണകാലമായിരിക്കും ഇനി വരാൻ പോകുന്നതെന്നും ട്രംപിന്റെ വാഗ്ദാനം. കഴിഞ്ഞ ജൂലൈ 13 നടന്ന വധശ്രമം, അതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. വെറുതെ ആയിരുന്നില്ല ദൈവം തന്നെ കാത്തത്, ഇതിനു വേണ്ടിയിട്ടായിരുന്നു തന്നെ ദൈവം കാത്തത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളും ട്രംപ് നിലപാട് വ്യക്തമാക്കി. യുദ്ധം തുടങ്ങാനല്ല, അവസാനിപ്പിക്കാനാണ് താൻ പോകുന്നതെന്നായിരുന്നു പ്രഖ്യാപനം. ISനെ തോൽപ്പിച്ചത് ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ 4 വർഷം ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് ഉറച്ച പിന്തുണയുമായി പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന ടെസ്ല മേധാവി ഇലോൺ മസ്കിന് നന്ദി പറയാനും ട്രംപ് മറന്നില്ല. പുതിയൊരു താരം ഉദയം ചെയ്തിരിക്കുന്നുവെന്നാണ് അദ്ദേഹം മസ്കിനെ വിശേഷിപ്പിച്ചത്. ഒരു കിടിലൻ കക്ഷിയാണ് അദ്ദേഹം. ഈ രാത്രി ഞങ്ങൾ ഒന്നിച്ചിരുന്നു. ഫിലാഡൽഫിയയിലും പെൻസിൽവാനിയയുടെ വിവിധ ഇടങ്ങളും പ്രചാരണവുമായി 2 ആഴ്ചയാണ് അദ്ദേഹം ചെലവിട്ടത്. ഇലോണിന് മാത്രം സാധ്യമാകുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ താൻ ഇഷ്ടപ്പെടുന്നതെന്നും ട്രംപ് പറയുകയുണ്ടായി. അതേസമയം സ്വിംഗ് സംസ്ഥാനങ്ങളിലെ വിജയങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ ട്രംപ് റിപ്പബ്ലിക്കൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. മുൻ പ്രഥമ വനിത മെലാനിയ ട്രംപ്, മക്കളായ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, എറിക്, ഇവാങ്ക, ബാരൻ, ടിഫനി എന്നിവരെല്ലാം വേദിയിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.